40 വർഷങ്ങളിൽ ആയിരത്തിലേറെ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ഗാനരചയിതാവാണ് ആണ്ടുകാടിൽ പ്രാവശ്യം. ഏത് പാട്ടുകാരാണ് ആദ്യം പറയേണ്ടതെന്ന് എനിക്ക് ഇപ്പോഴും ഉറപ്പില്ല. കാരണം ഓരോ വ്യക്തിയും ഒരുപക്ഷെ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ മഹാന് പോലും അതിലേതാണെന്ന് തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടാൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായിരിക്കും. ഏതാ വേണ്ട? ഇല്ലിൻ അജ്ഞാതവാസം കഴിഞ്ഞു, മണിമുകിൽ തേരിലണഞ്ഞു. പലർക്കും ഞാൻ ഈ അഭിമുഖത്തിന് ഇങ്ങനെ ഒരു സംഭാഷണത്തിന് വരുന്നതിന് മുമ്പ് ഒരു സുഹൃത്ത് ആവശ്യപ്പെട്ടതാണ് ഈ കാര്യം ശ്രീ പൂവച്ചൽ ഖാദറോട് ചോദിക്കണം, എങ്ങനെയാ ഗാനമുണ്ടായി. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴും എല്ലാ വേദികളിലും വ്യക്തികൾ പാടി നടക്കുന്ന, കുട്ടികൾ പാടി നടക്കുന്ന പാട്ടുകളാണ് ചിത്തിരത്തോണിയിൽ അക്കരെ പോകാൻ, ശരരാന്തൽ തിരി താഴുന്നു എന്നുള്ള പാട്ട്, എവിടെയാ മുകിലിൻ കുടിലിൽ. ഇതിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? ഇത് മാത്രമല്ല, മറ്റു ചിലർക്ക് ഇഷ്ടമുള്ളത് സ്വയംവരത്തിന് പന്തലൊരുങ്ങി എന്നാവും, മൗനമേ നിറയും മൗനമേ എന്നായിരിക്കും മറ്റു ചിലർക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ. ഈ 1000 പാട്ടുകൾക്കിടയിൽ ഏതാണ് തിരഞ്ഞെടുക്കുക? അദ്ദേഹത്തോട് തന്നെ പിന്നീട് ഒരു ഘട്ടത്തിൽ ചോദിക്കുക. ശ്രീ ഭൂവച്ചൽ ഖാദർ, വളരെ നന്ദി. 40 വർഷം കഴിയുന്നു ഈ രംഗത്ത് കടന്നു വന്നിട്ട്, 1000+ ഗാനങ്ങളായി. താങ്കൾ തിരുവനന്തപുരം പൂവച്ചൽ അത്ര അറിയപ്പെടാത്തൊരു പ്രദേശത്ത് ജനിച്ചു. അബൂബക്കർ പിള്ളയുടെയും റാബിയത്തുൽ അബദിയ ബീവിയുടെയും മക്കളായി, 5-6 കുട്ടികളിൽ 5-ാമനായി. ആര്യനാട് സർക്കാർ സ്കൂളിൽ പഠിച്ചു, പിന്നീട് തൃശ്ൂർ വലപ്പാട് പോളിടെക്നിക്കിലേക്ക് ചെന്നു, പിന്നീട് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ വന്നു, പിന്നീട് PWD ഉദ്യോഗസ്ഥനായി പ്രവേശിച്ചു. കുട്ടിക്കാലത്ത് ഈ ഒരു വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് കവിതകൾ എഴുതുമായിരുന്നു? വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എഴുതുമായിരുന്നു കവിത. ഏത് പ്രായത്തിൽ? അതായത് ഒരു 15-16 വയസ്സ് ഉൾപ്പെടെയായിരുന്നു. സ്കൂൾ മാഗസീനിലൊക്കെ? സ്കൂൾ മാഗസീനിലല്ല, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ചെറിയ ഒരു ഗ്രന്ഥശാല ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഒരു കയ്യെഴുത്ത് മാസിക, അതെ, അതിലാണ് പൂവച്ചലാണ്. അപ്പൊ അതിനുണ്ടായ ഒരു കാരണം എന്ന് വെച്ചാല്, എൻ്റെ ഒരു ട്യൂഷൻ മാസ്റ്റർ ഉണ്ടായിരുന്നു വിശ്വേശ്വരൻ നായർ സാറ്. അപ്പോൾ പുള്ളിയുടെ നേതൃത്വത്തിൽ ആയിരുന്നു ഈ കയ്യെഴുത്ത് മാസിക നടന്നിരുന്നത്, തുടങ്ങിയത്. ആദ്യത്തെ ഒരു കയ്യെഴുത്ത് മാസികയാണ് അടുത്ത്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ്, നീ എന്തെങ്കിലും അതിൽ എഴുതണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊന്നും, ഞാൻ എഴുതാറില്ല, എന്താ എഴുതേണ്ടത്? അത് നീ ട്രൈ ചെയ്ത ഒക്കെ, കാരണം വായിക്കാറുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും നിനക്ക് എഴുതാൻ പറ്റും എന്ന് പറഞ്ഞു. കവിത എഴുതി. ഉണ്ട്, അത് ഉണരൂ നീ കേരളി, ഉണരൂ നീ വേഗം, നെടുമോഹ നിദ്ര വിട്ടുണരൂ നീ വേഗം എന്നായിരുന്നു ആ കവിതയുടെ. അപ്പോഴേ അത് അങ്ങനെ ആദ്യം പ്രസിദ്ധീകരിച്ച ഒരു കയ്യെഴുത്ത് മാസികയിൽ ആദ്യം വരുന്ന. എന്ത് പേരിലായിരുന്നു അത്? കൈരളി എന്ന് പറഞ്ഞിട്ട് തന്നെയായിരുന്നു കവിതയുടെ. ഇല്ല, താങ്കളുടെ പേരെന്തായിരുന്നു? പൂവച്ചൽ ഖാദർ എന്ന് പറഞ്ഞു. ഓ, ആ ചെറിയ പ്രായത്തിൽ തന്നെ ആ നാമം സ്വീകരിച്ചു. അതെ, എന്തെന്ന് വെച്ചാൽ അന്ന് ഈ എഴുത്തുകാരുടെയൊക്കെ പേരിന്റെ കൂടെ ഈ സ്ഥലം. ഇല്ല, താങ്കളുടെ പൂവച്ചൽ ഖാദർ എന്നുള്ളതിന് മുമ്പ് താങ്കളുടെ ജ്യേഷ്ഠന്റെ പേര് ഷാഹുൽ അഹമ്മദ്. അതെ, എന്റെ ശരിക്കുള്ള പേര് മുഹമ്മദ് അബ്ദുൽ ഖാദറാണ്. അബ്ദുൽ ഖാദർ, അബ്ദുൽ ഖാദർ. അപ്പൊ ക്ലാസ്സില് എന്തായാലും പൂവച്ചൽ ഖാർ ഒരിക്കലും വിഷമിക്കില്ല ആ കാര്യത്തിൽ. പൂവച്ചലിന് സൽപ്പേരുണ്ടാക്കിയ ഒരു വലിയ വ്യക്തി. പൂവച്ചൽക്കാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കും സന്തോഷമാകും. വളരെ അപൂർവം ചില നാമങ്ങളെ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ വ്യക്തിയുടെ ജനിച്ച സ്ഥലവും ആ ജനിച്ച നെടുമുടി വേണു ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുള്ള ഒരു നല്ല കാര്യം, നെടുമുടി എന്ന പ്രദേശത്തിന് ദുഷ്പേര് വരുത്തിയിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് താങ്കൾ ദുഷ്പേര് വരുത്തിയിട്ടില്ല, സൽപ്പേര് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ എഞ്ചിനീയറിംഗിലേക്ക് എങ്ങനെയാണ് കടന്നത്? എഞ്ചിനീയറിംഗിൽ പോളിടെക്നിക്കിൽ പോകാൻ തന്നെ കാരണം ഈ സാറായിരുന്നു, വിശേഷൻ സാറായിരുന്നു. അപ്പോൾ പുള്ളി തന്നെ പറഞ്ഞ്, പിന്നെ നിനക്ക് ഏറ്റവും പറ്റിയത് പോളിടെക്നിക്കിലാണ്, പെട്ടെന്നൊരു ജോലി കിട്ടാൻ സാധ്യതയുള്ളതാണ്. ഇന്ന് പുള്ളി തന്നെയാണ് ഈ ഫോം വാങ്ങി, പുള്ളി തന്നെ ഇതെല്ലാം ഫില്ല് ചെയ്ത്. അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഈ 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണമെന്ന്. എന്തുതരം കുടുംബമായിരുന്നു ഞങ്ങളുടെ? ഒരു കൂട്ടുകുടുംബം. അച്ഛൻ കച്ചവടമായിരുന്നു. കച്ചവടം എന്ന് പറഞ്ഞാൽ അവിടെ നാട്ടിൽ തന്നെയുള്ള ഒരു പലചരക്ക്. 3 ചേച്ചിമാർ. അതെ അതെ അതെ. വലിയ പ്രാരാബ്ദങ്ങളും ഒന്നും ഉണ്ടാകാതെ വലിയ ഈ ചെറുപ്പം, ബാല്യകാലം എന്ന് പറയുന്ന വലിയ പ്രാരാബ്ദം ഇല്ലായിരുന്നു. അത് മാത്രമേ വളരെ നല്ല അച്ഛനും അമ്മയും ഒക്കെ ഇതില്
സഹകരിക്കുകയും ഈ അല്ലെ ഞാൻ ഈ എഴുതി തുടങ്ങുന്ന സമയത്ത് അച്ഛനില്ല, അച്ഛനെ 15 വയസ്സിൽ അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ പിന്നീട് അമ്മയും മറ്റ് സഹോദരങ്ങളെല്ലാം എല്ലാവരും ഇതിനോട് പ്രോത്സാഹിപ്പിച്ചു. സഹോദരങ്ങൾ എന്ന് വെച്ചാൽ ഒരു ജ്യേഷ്ഠനും ചേച്ചിമാരും പിന്നെ സഹോദരിമാരുടെ ഭർത്താക്കന്മാർ അവരുടെ എല്ലാവർക്കും ഈ ഞാൻ എഴുതുന്നതിനോട് അവർക്ക് വളരെ ഒരു വളരെ സന്തോഷമുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുടുംബത്തിൽ നിന്ന് വളരെ ഒരു നല്ല സപ്പോർട്ട് ലഭിച്ചിരുന്നു. പറയൂ, കോഴിക്കോട് ഉദ്യോഗസ്ഥനായി പോയ കാര്യം? കോഴിക്കോട് PWD-യിലായിരുന്നു. അപ്പോഴേ അവിടെ പോകുമ്പോൾ തന്നെ നമ്മൾ ഏറെക്കുറെ ഈ മറ്റ് ഇപ്പം അന്നത്തെ മലയാള രാജ്യം, മലയാളി, ജനയുഗം അതിലൊക്കെ എഴുതി ഒരു കുറച്ചൊരു പ്രസിഡന്റായിട്ടാണ് അവിടെ പോകുന്നത്. അപ്പോഴവിടെ പോയി കഴിഞ്ഞപ്പോഴേ ചന്ദ്രിക വീക്കിലി ആയിട്ടുള്ള ഒരു ബന്ധം വന്നു. അപ്പോൾ അന്ന് വീക്കിലി എഡിറ്റർ കാനേഷ് പൂനൂറായിരുന്നു. അപ്പോൾ പുള്ളി കഥാകൃത്താണ്, കവിയാണ്, ഇപ്പോൾ അദ്ദേഹം പാട്ട് എഴുതുന്നുണ്ട്, അന്നും എഴുതുമായിരുന്നു. അപ്പോൾ പുള്ളിയായിട്ടുള്ളൊരു ബന്ധത്തിലൂടെയാണ് നമ്മുടെ പിന്നീടുള്ള ഈ കോഴിക്കോടുമായിട്ടുള്ള ഒരു സാംസ്കാരികം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഒരു തിരുവിതാംകൂറുകാരൻ കോഴിക്കോട് പോകുമ്പോൾ അവിടെ കിട്ടുന്ന സ്നേഹവും ലാളനയും അല്ലേ എല്ലാം അനുഭവിച്ചു. ഒട്ടേറെ പേർ താങ്കളെ ഒരു മലബാറുകാരനായി അത് ഇപ്പോഴും പലരും കരുതിയിട്ടുള്ള അങ്ങനെയാണ്. അത് മാത്രമല്ല ഇപ്പോഴും എൻ്റെ ഏറ്റവും കൂടുതൽ കണക്ഷൻസ് മലബാറിലാണ്. അത് ഒരു നല്ല കാര്യം എന്ന് വെക്കാം. എങ്ങനെയാണ് ഈ 1972 കവിത എന്ന സിനിമ, വിജയ നിർമ്മല നിർമ്മിച്ച സിനിമ, ആ സിനിമയിൽ താങ്കളുടെ കവിതകളാണ് ഗാനങ്ങളായി ഉപയോഗിക്കപ്പെട്ടത്? അന്ന് അന്ന് ധാരാളം ഈ കവിത എഴുതുന്ന സമയമായിരുന്നു. കുങ്കുമം, മലയാള നാട്, ചന്ദ്രിക തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിലൂടെ ഒരു കവിയായി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. പിന്നെ അതിനോടൊപ്പം തന്നെ കോഴിക്കോട് ആകാശവാണി, അന്ന് രാഘവൻ മാഷായിരുന്നു അന്ന് അവിടുത്തെ മ്യൂസിക് പ്രൊഡ്യൂസർ. അപ്പോൾ ആകാശവാണിയിലൂടെ പാട്ടുകൾ ധാരാളം കവിതകളിലായിരുന്നു. പിന്നെ പാട്ടുകൾ വന്നിട്ടുണ്ട്, സംഗീതപാഠം മാഷ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ കോഴിക്കോട് നമ്മൾ വളരെ ഒരു പ്രസിദ്ധമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മാസം പഴയ കാലത്തെ നിങ്ങളുടെ പല സുഹൃത്തുക്കളും ചിലപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എന്നാലും അതുമായിട്ട് ആ ബന്ധങ്ങൾ അതിലിപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഇപ്പോൾ സലാങ്കരശി ഉണ്ടായിരുന്നു പുള്ളി, നവധാര പ്രൊഡക്ഷൻസ് പുള്ളിയായിരുന്നു. പുള്ളി ഞങ്ങളുടെയൊക്കെ ഒരു വെൽവിഷറായിരുന്നു. കാനേഷ് പൂനൂർ, എം എൻ കാരശ്ശേരി, യു കെ കുമാരൻ, പിന്നെ ഉണ്ട്. അപ്പൊ അന്നല്ലേ ഞങ്ങളൊക്കെ ഈ എഴുതി തുടങ്ങുന്നത്. അതെ, എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഐ വി ശശി ചന്ദ്രികയായിട്ടൊരു ഐ വി ശശിയിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യത്തെ മറ്റേ രണ്ടാമത്തെ സിനിമ ഒരുപക്ഷേ നിങ്ങള് പലരും തിരിച്ചറിയുന്നത് ആ ഒരു പാട്ടും ഉണ്ടായിരിക്കും, നീ എന്റെ പ്രാർത്ഥന കേട്ടു, പീറ്റർ റൂബന്റെ കാറ്റു വിതച്ചു.